യുവജനങ്ങളെ യുവതിമാരെ സ്ത്രീകളെയൊക്കെ രാഷ്ട്രീയ രംഗത്ത് ഇടിച്ചു കയറ്റാൻ വേണ്ടിയാണ് ഇത്തരം ആരോപണം വരുന്നത് എന്ന് പറയുമ്പോൾ ലതിക സുഭാഷ് എൻ സി പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആവുന്നോടം വരെ സഹാവ് വി എസ് അച്യുതാനന്ദൻ മലമ്പുഴയിലെ പ്രസംഗത്തിൽ പറഞ്ഞ വാക്ക് ഈ ചാനൽ ചർച്ചയിൽ പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ ഈ യുവതികളെയും സ്ത്രീകളെയും ഒക്കെ രാഷ്ട്രീയ രംഗത്ത് ഉന്നമനത്തിന് വേണ്ടി നിങ്ങൾ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഭരണ പരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ വി എസ് അച്യുതാനന്ദൻ ഒരു ക്ലാസ് കൊടുക്കണം. രണ്ട്, സഹാവ് പിണറായി കോർണർ കൊടുക്കണം. അതുകൊണ്ട് സ്ത്രീകളെ മുഴുവൻ ഇടിച്ചു കയറ്റാൻ വേണ്ടി കോൺഗ്രസ് ഇറങ്ങുന്നു എന്നുള്ള വ്യാഖ്യാനം ഒന്നും ഇടാതെ അംഗീകരിക്കാനും പറ്റില്ല. രണ്ട്, ദുപ്പണ്ണ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വളരെ കൃത്യമായി പറയുന്നു, സാഹചര്യത്താൽ അഴിമതി ആരോപണം നിലനിൽക്കും, സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് നിലനിൽക്കും. ഇവിടെ അനുകൂലമല്ലോ ഉണ്ടല്ലോ ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആതിര റിസോർട്ടിൽ വിളിച്ചു ചോദിച്ചു നോക്കൂ. എന്ത് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ആതിര റിസോർട്ടിൽ വിളിച്ചു ചോദിച്ചു നോക്കൂ, ഈ 20,000 രൂപയ്ക്ക് പോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിലെ ആ റിസോർട്ട് നിർമ്മാണത്തിന്റെ നിയമലംഘനത്തിൽ അത് നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നിയമലംഘനത്തിൽ ചിന്താ ജെറോമിനും പങ്കുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? താങ്കൾ ആരോപിക്കുന്നത് പങ്കുണ്ടെന്നല്ല, ആ റിസോർട്ട് നിർമ്മാണത്തിലെ നിയമലംഘനത്തിന്റെ 30 വെള്ളിക്കാശിൽ ഒന്നാണ് ഇപ്പോൾ ഈ കൈപ്പറ്റിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് അത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. കാരണം ആരോപണമൊക്കെ ഉന്നയിക്കുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും നാളെ ചർച്ചയാകും. അതിന്റെ അകത്ത് എന്ത് തെളിവ് കോൺഗ്രസിന് ഹാജരാക്കാൻ പറ്റും? വെറുതെ ഒരു വാക്ക് കൊണ്ട് ഒരു വ്യക്തിയെ അങ്ങനെ പറയാൻ കഴിയുമോ? അല്ല 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 അതിര, കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു ചാനലിൽ ഇരുന്നപ്പോ ഇടതു പ്രതിനിധി പറഞ്ഞത് കണ്ടിന്യൂസ് ആയി ചിന്തക്കെതിരെ ആരോപണങ്ങൾ വരുന്നു. എവിടെ നിന്നാ വരുന്നത്? എവിടെ നിന്നാ വരുന്നത്? ഞങ്ങൾ എന്താ ചിന്തയെ ചാർജ് ചെയ്ത് ആക്രമിക്കുകയാണെങ്കിൽ ചിന്ത ദയവീ എന്ന് ഞങ്ങൾക്കെതിരെ മാനവരാഷ്ട്രത്തിന് കേസ് കൊടുക്കണം. അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്, ഞാൻ അവരുടെ ഒപ്പമാ. അവർക്ക് വക്കീൽ ഫീസ് കൊടുക്കാനില്ലെങ്കിൽ ഞാൻ ഒരു വക്കീലിനെ ഏർപ്പാടി കൊടുക്കാമെന്നേ. അതിനുള്ള ആർജവമുണ്ടോ? അതിനുള്ള ധൈര്യമുണ്ടോ? വെറുതെ ചാനൽ മൈക്കിന് മുമ്പിൽ വന്നിരുന്ന് വെറുതെ വർത്തമാനം പറഞ്ഞു പോയിട്ട് കാര്യമുണ്ടോ? നിയമപരമായി നേരിടണം. ഞങ്ങൾ നിയമപരമായി തന്നെയാണ് നേരിടുന്നത്. നിയമപരമായും രാഷ്ട്രീയപരമായും ഞങ്ങൾ നേരിടും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.